എസ് എസ് എൽ സി മോഡൽ എക്സാം മലയാളം ക്വസ് ഈ ടു തൗസൻഡ് ട്വൻറ്റി ടുൻ്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണത് അത് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണത് താപസോചിതമായ ഈ വേഷത്തിലും മാഡം തലത്ത് മാഡം തലത്ത് തന്നെയാണ് ആ അഭിമാനബോധം അതേ നിശ്ചയദാർഢ്യം പൗരസ്ത്യ സംസ്കാരം മുഴുവൻ അവർ മറന്നിരുന്നു ഔപാച ഔപചാരികമായി ചിട്ടപ്പെടുത്താതെ ചിരിക്കാനോ കരയാനോ കൂടി അവർക്ക് കഴിയുമെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നില്ല വിശ്വരൂപം എന്ന പാഠത്തിൽ നിന്നാണിത് സൂചനകൾക്കൊപ്പം കഥയിൽ നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് മിസ്സിസ് തലത്തിനെ കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക അതാണ് ക്വസ്റ്റ്യൻ ഉത്തരം മിസ്സിസ് തലത്ത് കഥാപാത്ര നിരൂപണം ലളിതാബിക അന്തർജനത്തിന്റെ വിശ്വരൂപം എന്ന കഥയിലെ ശക്തമായ ഒരു കഥാപാത്രമാണ് മിസ്സിസ് തലത്ത് പൈതൃകമായ എന്തിനേയും കൈവിട്ട് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പിറകെ പോകുന്ന ഇക്കാലത്തിന്റെ പ്രതിനിധിയാണ് ഈ കഥാപാത്രം പണത്തിലും പ്രശസ്തിയിലും അധികാരത്തിലും ഒക്കെയാണ് മിസ്സിസ്തലത്തിൻ്റെ ആകർഷണം അതിനുള്ള ഒരു സന്ദർഭവും അവർ ഒഴിവാക്കില്ല കല്യാണം കഴിയുന്നതോടെയാണ് അവർ തനി രൂപം കാണിക്കാൻ തുടങ്ങുന്നത് നയതന്ത്ര ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായ അവർ നാട്ടിൻ പുറത്തുകാരിയായ കാര്യം മറന്നു ഉടുപ്പിലും നടപ്പിലും എല്ലാം തനി മതാമ്മയെപ്പോലെ സൊസൈറ്റി ലേഡിയായി മാറി മക്കളെപ്പോലും അവർ ശ്രദ്ധിക്കുന്നില്ല അവരെ ബോർഡിങ്ങുകളിലും മറ്റുമായാണ് പഠിപ്പിച്ചത് പലപ്പോഴും ഭർത്താവിനെ അവരുടെ നിഴൽ പോലെ തളച്ചിടാനാണ് അവർ ശ്രമിച്ചത് ഭർത്താവ് മരിച്ചതോടെയാണ് അവർ അവരുടെ യഥാർത്ഥ ജീവിതധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത് അപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു മക്കൾ നാലും നാലു വഴിക്കായി ഒടുവിൽ അവർ നാട്ടിൻ പുറത്ത് തിരിച്ചെത്തി ഡോക്ടർ തലത്തിൻ്റെ മരണശേഷം പാശ്ചാത്യ ലോകത്തിൻ്റെ മായികമായ വലയത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ട മാഡം തലത്ത് പതുക്കെ ഭാരത സ്ത്രീ ആവുകയായിരുന്നു ഒരു നല്ല അമ്മയാവാൻ അവർ ശ്രമിച്ചു അനുഭവങ്ങൾ അവരെ പലതും പഠിപ്പിച്ചു അവരുടെ ഉള്ളിലുണ്ടായിരുന്ന നന്മയും മൂല്യങ്ങളും ഉണർന്നു അവർ ശാന്തപ്രകൃതയായി സന്യാസി ജീവിതം ആഗ്രഹിച്ചു ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തനി നാട്ടിൻ പുറത്തുകാരിയായി മാറുന്നു തൻ്റെ മക്കൾക്ക് നൽകാത്ത സ്നേഹം സുധീർ എന്ന ചെറുപ്പക്കാരന് നൽകി അയാളെ കെട്ടിപ്പിടിച്ചു കരയുന്ന രംഗം ആരെയും കരയിപ്പിക്കുന്നതാണ് ചുരുക്കത്തിൽ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ തിക്തതകൾ അനുഭവിച്ച് പൗരസ്ത്യ ജീവിതത്തിൻ്റെ സ്നേഹസമ്പന്നതയിലേക്ക് തിരിച്ചെത്തുകയാണ് മിസ്സിസ് സ്ഥലത്ത് സ്ത്രീത്വത്തിൻ്റെ യഥാർത്ഥ ധർമ്മം തിരിച്ചറിയുകയാണ് മിസ്സിസ് സ്ഥലത്ത്